ഹായ് ഗായ്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കോവിഡ് ഔട്ട്ബ്രേക്കിനൊക്കെ മുന്നേ വെല്ലിംഗ്ടണിലേക്ക് പോയ ഒരു ട്രിപ്പിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾ ഞങ്ങളുടെ വെല്ലിംഗ്ടൺ ട്രിപ്പ് സീരീസ് കണ്ട് കാണുമല്ലോ. ഒരു 5-6 വീഡിയോകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലെ ഇടാൻ വിട്ടുപോയ ഒരു വീഡിയോ ആണിത്. കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്, പക്ഷേ മാക്സിമം ബോറിംഗ് അല്ലാതാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ടെപ്പാപ്പോ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ന്യൂസിലൻഡിലെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിയം ആണ്. ഇവിടെ മെയിനായിട്ടും നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ രണ്ട് യുദ്ധത്തിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു, അതിൻ്റെ കുറേ കാര്യങ്ങൾ, കുറേ സ്ക്രപ്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. അതുകൂടാണ്ട് തന്നെ കുറേ വൈൽഡ് ലൈഫ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കുറേ വൈൽഡ് ലൈഫിൻ്റെ കുറച്ച് ഡിസ്പ്ലേകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിയം ആണിത്. അതിനുള്ളിലേക്ക് നമുക്കിപ്പോൾ പോവാം. ടെപ്പാപ്പ മ്യൂസിയവും ന്യൂസിലാൻഡിലെ വളരെ ഫേമസ് ആയിട്ടുള്ള വിഷ്വൽ എഫക്ട്സ് ഗ്രൂപ്പുമായ വെറ്റ ഗ്രൂപ്പ്, ഒത്തിരി സിനിമകൾക്കൊക്കെ വേണ്ടി വിഷ്വൽ എഫക്ട്സ് ചെയ്തിട്ടുള്ള വെറ്റ ഗ്രൂപ്പും ടെപ്പാപ്പ മ്യൂസിയവും കൂടി ചേർന്നിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എക്സിബിഷനാണ് ഗല്ലിപ്പൊളി ദ സ്കെയിൽ ഓഫ് വാർ എന്ന് പറഞ്ഞ ഈ എക്സിബിഷൻ. ന്യൂസിലാൻഡ് ഓസ്ട്രേലിയൻ ട്രൂപ്പുകൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഗല്ലിപ്പൊളി യുദ്ധത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ്. ഇവിടെ ഒരു 8 പട്ടാളക്കാരുടെ കണ്ണിലൂടെ യുദ്ധം കാണുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എക്സിബിഷനിൽ നമ്മൾ ആദ്യം കാണുന്നത് ഒരു 3 പേരുടെ ഒരു ഗ്രൂപ്പിനെയാണ്. അത് പ്രൈവറ്റ് കോളിൻ വാർഡൻ, പ്രൈവറ്റ് ഫ്രൈഡേ ഹോക്കിൻസ്, പ്രൈവറ്റ് റിക്കിഹാന കാർവീക്ക്. ഈ 3 ആൾക്കാർ ഇരുന്ന് ഒരു മെഷീൻ ഗൺ ഓപ്പറേറ്റ് ചെയ്യുന്ന സീനാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത്. പ്രതിമകളുടെ വലിപ്പവും അതിൻ്റെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ, അത് എത്ര സൂക്ഷ്മമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തി കളയുന്നത്. നമുക്ക് ശരിക്കും മനുഷ്യരുടെ നമ്മുടെ തൊലിയാണെന്നേ തോന്നുള്ളൂ, അത്രയും ഒറിജിനൽ മനുഷ്യരുടെ അതേ രീതിയിലാണ് ഈ ഇതുണ്ടാക്കിയേക്കണത്. അതിലൊരു ഓരോ രോമങ്ങളും വരെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ സ്കിന്നിൻ്റെ തൊലിയുടെ അടിയിൽക്കൂടെ ബ്ലഡ് പോകുന്നത് പോലെ നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ എടുത്തു പറയേണ്ട അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസാണ്, അതൊരു രക്ഷയില്ല. നമുക്ക് ആ ശരിക്കും ആ യുദ്ധത്തിൻ്റെ ഫീല്, ആ മൊമെൻറ്റിൻ്റെ ആ നിമിഷത്തിൻ്റെ ആ തീവ്രത അത്രയും മനസ്സിലാക്കി തരുന്ന മുഖഭാവമാണ് എല്ലാവരുടെയും. നമുക്കത് നോക്കുമ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പെട്ടെന്ന് അതങ്ങ് ഫീൽ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെയുള്ള ഒരു നറേഷൻ ആ ഇരിക്കുന്ന കഥാപാത്രം പറയുന്നത് പോലെയാണ്, അവരുടെ സ്വന്തം അനുഭവക്കുറിപ്പുകളാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ശബ്ദത്തിലൂടെ വായിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും ആ കഥാപാത്രത്തിൻ്റെ കൂടെ ആ മൊമെൻറ്റിൽ നിൽക്കുന്ന ഫീൽ വരും. ആ ഒരു മ്യൂസിക്കും കൂടെ വെച്ചിട്ട് നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു, നമ്മൾ ആ ഒരു ഫീലിലേക്ക് അങ്ങ് വരും. ഇതൊരിക്കലും യുദ്ധത്തിനെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇവരുടെ വീരഗാഥ പറഞ്ഞുകൊണ്ടുള്ള ഒരു എക്സിബിഷൻ അല്ല, നമുക്കത് അങ്ങനെ ഫീൽ ചെയ്യുകയില്ല. ഇപ്പം നമ്മൾ സാധാരണ ഒരു യുദ്ധത്തിൻ്റെ സകല മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ വിജയഗാഥകളും നമ്മളിങ്ങനെ കൊടി ഉയർത്തുന്നു അല്ലെങ്കിൽ ജയിച്ച ഇതിൻ്റെ ചരിത്രമൊക്കെ അല്ലേ എഴുതി വയ്ക്കുക. പക്ഷേ ഈ എക്സിബിഷനിൽ ആ യുദ്ധം എന്നുള്ള ആ സംഭവത്തിൻ്റെ ഒരു ഭീകരത, അതെന്താണ് ശരിക്കും അതിൻ്റെ റിയാലിറ്റി, ആ ഒരു റൊമാൻസ് എന്നും അല്ലാതെ എന്താണ് റിയാലിറ്റി എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു എക്സിബിഷനാണിത്. ഗല്ലിപ്പൊളി യുദ്ധത്തിലെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് മാർക്കറുകളായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മളത് നോക്കി നോക്കി നമ്മൾ പോകുന്നത്. 1915 ഗല്ലിപ്പൊളി ലാൻഡിങ് നടക്കുന്നത്. ഗല്ലിപ്പൊളി ഇപ്പോൾ തുർക്കിയിലാണുള്ളത്. അന്ന് അത് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഗല്ലിപ്പൊളിയിൽ വന്ന് ഇറങ്ങിയ ആൻസാക് ഗ്രൂപ്പിന്, അതായത് ഓസ്ട്രേലിയൻ ന്യൂസിലാൻഡ് പട്ടാളക്കാർക്ക് നേരിടേണ്ടി വന്നത് ഒരു ഭയങ്കര അറ്റാക്കായിരുന്നു. തുർക്കികളുടെ നിന്ന് ഭയങ്കര അറ്റാക്കായിരുന്നു നേരിടേണ്ടി വന്നത്. അത് ബീച്ചിനും തുർക്കികൾക്കും ഇടയ്ക്ക് പെട്ടുപോയി ശരിക്കും. അങ്ങനെ പെട്ടുപോയതുകൊണ്ട് മരണസംഖ്യ ഒത്തിരി ഉയർന്നു. ഗല്ലിപ്പൊളി ലാൻഡിങ്ങിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും ആൻസാക് ഡേ എന്നൊരു ദിവസം ആചരിക്കാറുണ്ട്. April 25 ആൻസാക് ഡേ. ഞങ്ങൾക്കിവിടെ ആൻസാക് ഹോളിഡേ എന്ന് പറഞ്ഞാൽ പബ്ലിക് ഹോളിഡേ ആണ്.
കല്ലിപ്പൊളി സംഭവത്തോട് കൂടിയാണ് ന്യൂസിലാൻഡ് ഒരു ഒരു രാജ്യമായി ഒരു സത്വം കണ്ടെടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദിവസവും ഈ കല്ലിപ്പൊളി യുദ്ധവും ന്യൂസിലാൻഡുകാർക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പട്ടാളക്കാർ എന്താണ് അവരുടെ എന്താണ് കഴിച്ചുകൊണ്ടിരുന്നത്, എന്തായിരുന്നു അവരുടെ ഫുഡ് എന്ന് നമ്മളെ കാണിക്കുന്ന ഒരു ഇൻസ്റ്റലേഷനാണ് ഇവിടെ. എല്ലാം ക്യാൻ ഫുഡായിരുന്നു. അപ്പോൾ ബ്രെഡ് അതിനെ അവൻ്റെ മുകളിൽ ക്യാൻ മീറ്റ് വെച്ച് അങ്ങനെയൊക്കെയാണ് തിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് ആ ഫുഡിൽ ഈച്ച വന്നിരിക്കുന്നത് വരെ നമുക്ക് കാണാൻ പറ്റും. എന്തോ ഇങ്ങനെ അങ്ങനെയാണ് എന്തുമാത്രം കഷ്ടത നിറഞ്ഞ സാഹചര്യത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നതെന്ന് നമുക്കിവിടെ മനസ്സിലാവും. ഇവരെ പുറകെ നറേറ്റ് ചെയ്യാൻ തന്നത് ബ്രെഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും കല്ല് പോലെ ഇരിക്കും, പലരുടെയും പല്ലൊടിഞ്ഞു പോയിട്ടുണ്ട് ബ്രെഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടെന്നാണ് പുറകിൽ നറേറ്റ് ചെയ്യുന്നത്. എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി നമുക്ക് കുറേ നേരം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. നമ്മൾ ആ ഒരു ഫീൽഡിൽ കുറേ നേരം ഇവിടെ നിൽക്കാൻ നമുക്ക് തോന്നി. പണ്ട് യുദ്ധത്തിൻ്റെ സമയത്ത് പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഇവിടെ ഈ ഏരിയയിൽ ഫുൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഡ്രോകളിലൊക്കെ അവർ പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും കഴിച്ചിരുന്ന ഫുഡുകളും ഒക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സെയിം സാധനങ്ങൾ ഈ ഓരോ ബോക്സും തുറക്കുമ്പോൾ ആ ഒരു ഫീൽ കിട്ടാനായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നമുക്ക് കേൾക്കാൻ പറ്റും ഓരോ ബോക്സ് തുറക്കുമ്പോൾ. ഇതാണെങ്കിൽ അവർ പണ്ട് കഴിച്ചുകൊണ്ടിരുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ആട്ടോ, ക്യാൻ ഫുഡായിരുന്നു മെയിൻലി, പിന്നെ ബിസ്ക്കറ്റ് ക്യാൻ ഫുഡ്. പക്ഷേ അതിലൊക്കെ ഈച്ച വന്നിരിക്കുന്ന ആ ഒരു രംഗമാണ് അവർ ചിത്രീകരിച്ചേക്കണേ. പക്ഷേ ഇത് തുറക്കുമ്പോൾ, ബോക്സ് തുറക്കുമ്പോൾ ആ ഈച്ചയുടെ മൂളിച്ച നമുക്ക് കേൾക്കാൻ പറ്റും. യുദ്ധത്തിൻ്റെ സമയത്ത് പട്ടാളക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ് ഇവിടെ ആ ഡ്രോയിൽ മൊത്തം കണ്ടത്. അതിൽ ചിലതിലൊക്കെ ഈ ബീച്ചുകളൊക്കെ വന്നിരിക്കുന്നത് അവർ അതുപോലെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കറക്റ്റ് റിയലിസ്റ്റിക് ആയിട്ട് തോന്നും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷെ എന്ത് കഷ്ടമായിരുന്നല്ലേ അവരുടെ അന്നത്തെ അവസ്ഥയൊക്കെ. ആകെ മൊത്തം ഒരു യുദ്ധത്തിൻ്റെ ഭീകരത നമുക്കിവിടെ ഓരോ സ്ഥലത്തും കാണാൻ പറ്റും. ഓരോ മുറിയിൽ നിന്ന് അടുത്ത മുറിയിലോട്ട് ഇറങ്ങുമ്പോഴേക്കും നമുക്കതിൻ്റെ ഈ കാണുന്ന കാഴ്ചകൾ മാത്രമല്ല, ഇവിടെ ഒരു സൗണ്ട് ഇഫക്റ്റ് കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ആകെ മൊത്തം ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. പിന്നെ ഓരോ ഈ പട്ടാളക്കാരുടെ പ്രതിമകൾ ഭയങ്കര മാസീവായിട്ടുള്ള സൈസിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ അവരുടെ ഓരോ വേർപ്പ് തുള്ളിയും ചോരത്തുള്ളികളും എല്ലാം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് റെഡ് പോപ്പി. ഇത് റെഡ് പോപ്പി ഫ്ലവറിനെ മാതൃകയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂസിലാൻഡ് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ രണ്ട് വേൾഡ് വാറിൻ്റെയും ഓർമ്മയ്ക്കായിട്ട് അതിൻ്റെ പ്രതീകം എന്ന നിലയ്ക്ക് കാണുന്ന ഒരു സാധനമാണ് റെഡ് പോപ്പി എന്ന് പറഞ്ഞാൽ. ഇവിടെ ആൻസാക് ഡേക്ക് ഇവരിത് എല്ലാവരും ഈ റെഡ് പോപ്പി നമ്മുടെ ചെസ്റ്റിൽ പിൻ ചെയ്തായിരിക്കും നടക്കുക. ഇതിൻ്റെ ഒരു ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഇതിൻ്റെ വെടികൊണ്ട പോലെ ഇല്ലേ, ഒരു വെടികൊണ്ടിട്ട് ഒരു ഊണ്ടുണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ ചോര പറ്റി പിടിച്ചിരിക്കുമല്ലേ ഈ പൂ കണ്ടു കഴിഞ്ഞാൽ. ഇത് നമുക്ക് പേപ്പർ കൊണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കാം. പിന്നെ ആൻസാക് ഡേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് വേൾഡ് വാറിൽ ബ്രിട്ടീഷ് ആർമിയിൽ ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും ഉള്ള പട്ടാളക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പട്ടാളക്കാരെ പറഞ്ഞുകൊണ്ട് ഇതാണ് ആൻസാക്സ്. അപ്പോൾ ഈ ആൻസാക്സ് ആണ് ഗല്ലിപ്പൊളി എന്ന സ്ഥലത്ത് തുർക്കികളുമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടത് ഈ നമ്മുടെ ആൻസാക്കാരാണ്. പക്ഷേ അത് ഭയങ്കര പരാജയമായിരുന്നു, ഒത്തിരി ആൾക്കാരവിടെ മരിച്ചു ആ ഗല്ലിപ്പൊളി യുദ്ധത്തിൽ. അപ്പോൾ ആ ഗല്ലിപ്പൊളി യുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഈ ഭാഗം കൂടെ ഉണ്ടാക്കിയിരുന്നത്. ആ യുദ്ധത്തിലെ അനുഭവങ്ങളും അവിടെയുള്ള ആൾക്കാരുടെ പ്രതിമകളും ഒക്കെയാണ് ഇവിടെ നമുക്കിവിടെ ചുറ്റും നമ്മൾ ഇത്ര നേരം കണ്ടത്. ഇതൊരു ഭീകരത നമുക്കിവിടെ വരുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഈ ഇതൊക്കെ സിമ്പലൈസ് ചെയ്യുന്നത് ആ ഭീകരതയാണ്. ഈ ഇത് ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് ഭയങ്കര സീരിയസ് ആണ്. ഇവിടുത്തെ നമുക്കും അത്രയും സീരിയസ് ആയിരിക്കണം, ഒരു ഓർമ്മപ്പെടുത്തലാണ് യുദ്ധമൊക്കെ എത്ര മനുഷ്യത്വ വിരുദ്ധമായ ഒരു കാര്യമാണെന്നൊക്കെ. റെഡ് പോപ്പി ഈ ഭീമാകാരന്മാരായി ഈ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഈ പ്രതിമകൾ ഉണ്ടാക്കാനായിട്ട് 24,000 മണിക്കൂർ എടുത്തു എന്ന് പറഞ്ഞു മൊത്തം. അത്രയും അവേഴ്സ് കൊണ്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തെടുത്തത്. നല്ല ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഇത്. 3D മാപ്പും പ്രൊജക്ഷനും ഒക്കെ വെച്ചിട്ട് സിലിക്കൺ ഒക്കെ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വെറ്റ ഗ്രൂപ്പിൻ്റെ വെറ്റ വർക്ക്ഷോപ്പിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, അത് വെല്ലിങ്ടണി തന്നെയുള്ള. അവിടെയാണ് ലോർഡ് ഓഫ് ദ റിങ്സിൻ്റെയും കുറേ സിനിമകളുടെ കുറേ ഇംഗ്ലീഷ് നല്ല ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സിനിമകളുടെ വിഷ്വൽ എഫക്ട്സ് ഒക്കെ ചെയ്തത്.
അതിന് കൂടെ അതിൻ്റെ ആർട്ടും എല്ലാ കാര്യങ്ങളും ചെയ്ത ആൾക്കാരാണ് വെറ്റ ഗ്രൂപ്പ്. അപ്പോൾ ഈ വീഡിയോ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൊളോസൽ സ്ക്വിഡ്സ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്ക്വിഡ് സ്പീഷ്യസ്. സ്ക്വിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണവയില്ലേ, കണവ, ആ കണവയാന്ന് തോന്നുന്നു മലയാളത്തിൽ. നീ നീരാളി പോലെയൊക്കെ ഇരിക്കും, പക്ഷേ കണവ ശരിക്കുള്ള മലയാളം കണവയാണ്. അപ്പോൾ ലോകത്തിൽ പിടിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ കണവയാണ് ദേ ഈ കിടക്കുന്ന ഭീമാകാരൻ സാധനം. നമ്മൾ കിവി കിവി എന്ന് പറയുമ്പോൾ കിവി പക്ഷെ ഓർമ്മല്ലോ, പല പല ടൈപ്പ് കിവി ഉണ്ട്. ഇതുണ്ട് സ്പോട്ടഡ് കിവി ഉണ്ട്, പിന്നെ പുള്ളിക്കു പുള്ളികളുണ്ട്, പിന്നെ സാധാരണ നമ്മുടെ ബ്രൗൺ കിവി ഉണ്ട്. ചെറിയ സ്പോട്ടഡ് കിവി, വലിയ സ്പോട്ടഡ് കിവി ഉണ്ട്, ബ്രൗൺ ഉണ്ട്, നോർത്ത് ഐലൻഡിലെ വേറെ ബ്രൗൺ കിവി ഉണ്ട്, അങ്ങനെ പല തരം കിവികളുണ്ട്. ഇതുണ്ടോ ന്യൂസിലാൻഡിൽ പണ്ടുണ്ടായിരുന്ന മോവാന്ന് പറഞ്ഞ പക്ഷിയുടെ എല്ലാണിത്. അപ്പോൾ നമ്മൾ ഈ മറ്റേ ശാസ്ത്രജ്ഞന്മാരിങ്ങനെ പറയാറുണ്ട് പക്ഷികളെന്ന് പറഞ്ഞാൽ മോഡേൺ ഡിനോസറുകളാണ്. അതായത് ഡിനോസറുകളുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഇപ്പോഴുള്ള ജീവികളെന്ന് പറഞ്ഞാൽ പക്ഷികളാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഇങ്ങനെയുള്ള പക്ഷികളുടെ സ്കെലിട്ടം കാണുമ്പോഴേ, ശരിക്കും ഡിനോസറ് പോലെ തന്നെയല്ലേ. നമ്മുടെ മലകളൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നുള്ളതിൻ്റെ ഒരു ഈസി ഡെമോൺസ്ട്രേഷൻ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതായത് നോക്കി, രണ്ട് പ്ലേറ്റുകൾ നമ്മൾ കൂട്ടിയിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പ്ലേറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോകും, അല്ലെങ്കിൽ ദേ ഇങ്ങനെ താഴത്തോട്ട് പോകും. നമ്മുടെ ഹിമാലയം ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെ മേളിലേക്ക് പോയിട്ടാണ്. ഇവിടെ ഇവർ ഈ മ്യൂസിയത്തിനുള്ളിൽ തന്നെ ഒരു ചെറിയ വീട്ടിൽ നമുക്ക് ഈ ഭൂമികൾക്കും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഒരു ചെറിയ വീടുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പം ഭൂമികൾക്ക് റൂമിൻ്റെ അകത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ന്യൂസിലാൻഡ് എങ്ങനെ ഉണ്ടായെന്നാണ് അത് ഇത് കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ നോർത്ത് ഐലൻഡ്, ഇത് സൗത്ത് ഐലൻഡ്. സോ പണ്ട് ഇത് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. അപ്പോൾ ആ രണ്ട് പ്ലേറ്റുകളിനെ കൂടി കൂട്ടിയിടിച്ച് ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഈ ഇത് നമ്മുടെ ആൽപ്സ് ആണ്, സൗത്ത് ഐലൻഡിലെ ആൽപ്സ് ആണ്. ഈ ആൽപ്സ് ഇങ്ങനെ ഫോം ചെയ്തത്, രണ്ട് പ്ലേറ്റുകളിലും കൂടി കൂട്ടിയിടിച്ചിട്ടാണ് ഫോം ചെയ്തത്. ഇനി ഫ്യൂച്ചറിൽ ഇത് ഇങ്ങനെ വരും എന്നാണ് പറയണവർ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെറിയ രീതിക്കെങ്കിലും യുദ്ധത്തിൻ്റെ ഭീകരത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ ചെറിയ വീഡിയോ കൊണ്ട് സാധിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണങ്ങളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.